നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് കാവ്യ ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര തുടരന്വേഷണത്തിന്റെ കുറ്റപത്രം നൽകാനുള്ള അവസാന തീയതി ഇവർ പതിനെട്ടാം തീയതിയാണ് ആ സമയത്ത് അന്തിമ കുറ്റപത്രം നിർബന്ധമായും കൊടുത്തിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു നൂറുകണക്കിന് വരുന്ന സാക്ഷികളും ഇരുപതോളം വരുന്ന പ്രതിപട്ടികയും ഒക്കെയായി പോലീസും കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിനിടയിലാണ് എങ്ങനെയെങ്കിലും ഇതെല്ലാം കോടതിയിൽ എത്താതിരിക്കാനുള്ള ശ്രമം കേസിലെ എട്ടാം പ്രതികളായ ദിലീപും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നടത്തുന്നതെന്നും ബൈജു കൊട്ടാരകര പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ ദിലീപിന്റെ അനുജൻ അനു സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരുമുണ്ട് എന്നാൽ അവർ രണ്ടുപേരും ഇപ്പോൾ ഒളിവിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അതിനു പിന്നാലെ അവരെ കാണുവാനില്ല രണ്ടോ മൂന്നോ ദിവസമായി അവരെ ഫോണിലോ മറ്റേതെങ്കിലും തരത്തിലോ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ബൈജു കൊട്ടാരക്കുന്നു അവസാനം ക്രൈംബ്രാഞ്ച് അവരവരുടെ വീടുകളിൽ പോയി ചോദ്യം ഹാജരാകാനുള്ള നോട്ടീസ് എന്നാൽ രണ്ടുപേരും എവിടെയാണുള്ളതെന്ന് ഇതുവരെ അറിയില്ല അതുപോലെ തന്നെ മാധവനെ ചോദ്യം ചെയ്യാൻ രണ്ടു മൂന്ന് ദിവസം മുൻപ് നോട്ടീസ് കൊടുത്തിരുന്നു സെക്ഷൻ നൂറ്റി അറുപത് പ്രകാരം സാക്ഷി എന്ന നിലയിലായിരുന്നു കാവ്യമാധവന് നോട്ടീസ് നൽകിയത് അതിന് മറുപടിയായി വേണമെങ്കിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനും അഞ്ചിനും ഇടയിൽ വേണമെങ്കിൽ എന്റെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്നായിരുന്നു കാവ്യയുടെ മറുപടി അതോടെ ക്രൈംബ്രാഞ്ച് ആക്കി കുഴങ്ങിയ അവസ്ഥയിലായി സാക്ഷികളായി ഏതെങ്കിലും സ്ത്രീകളെയോ പതിനഞ്ചു വയസ്സിന് താഴെയോ ഉള്ളവരെയൊക്കെ വിളിക്കണമെങ്കിൽ അവര് പറയുന്ന സ്ഥലത്ത് പോയി മൊഴിയെടുക്കണമെന്നും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തരുതെന്നും സെക്ഷൻ നൂറ്റി അറുപതിൽ പറയുന്നുണ്ട് സാഹചര്യം ഇതായിരിക്കെയാണ് കാവ്യ പ്രതിസ്ഥാനത്ത് വന്നേക്കാം എന്ന സൂചനകൾ ക്രൈംബ്രാഞ്ച് നൽകുന്നതെന്നും ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കുന്നു കാവ്യ പ്രതിസ്ഥാനത്ത് വന്നാൽ ചോദ്യം ചെയ്യലിനായി അവർ ഏതെങ്കിലും സ്ഥലത്തേക്ക് എത്തണം പോലീസ് ക്ലബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമായാലും പോലീസ് പറയുന്ന സ്ഥലത്ത് എത്തണം എന്നാൽ അതിനൊന്നും അവർ ഒരുക്കമല്ല ദിലീപിനൊപ്പം കാവ്യയ്ക്കും കൃത്യത്തിൽ പങ്കുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ശക്തമായി വാദിക്കുന്നുവെന്നും ബൈജു കൂട്ടാരക്കര ആവർത്തിക്കുന്നു കൂട്ടത്തിൽ സീരിയലുമായി ബന്ധപ്പെട്ട മറ്റൊരാൾ കൂടെയുണ്ടെന്ന് പറയുന്നു ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്വേഷണവും ഒരുപാട് ഒരുപാട് തെളിവ് ശേഖരണവും ഭാഗത്ത് അവശേഷിക്കുന്നു ഇതെല്ലാം പൂർത്തിയാക്കി പതിനെട്ടാം തീയതി കൊടുക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ വാദം അതുകൊണ്ടാണ് മൂന്ന് മാസം കൂടി സമയം ആവശ്യപ്പെട്ട കോടതി വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് കോടതിയുടെ തീരുമാനം അറിയാൻ പോലീസ് കാത്തിരിക്കുകയാണ് ആ മറുപടി കിട്ടിയിട്ട് വേണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ വിചാരണ കോടതി കൂടുതൽ സമയം അനുവദിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മേൽ കോടതികളിലേക്ക് പോകാം എന്തായാലും ഒരു അന്വേഷണം പൂർത്തിയാക്കി നിൽക്കുമ്പോഴാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനും പരിശോധനയ്ക്കെല്ലാമായി കൂടുതൽ സമയം ആവശ്യമുണ്ടെന്ന് പോലീസ് പറയുന്നത് പക്ഷെ ദിലീപും അനുജനും സഹോദരി ഭർത്താവ് കാവ്യ മാധവനും ഒക്കെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഈ പതിനെട്ടാം തീയതി ആയിക്കിടൻ കാത്തിരിക്കുകയാണ് ആ ദിവസത്തിനുള്ളിൽ കുറ്റപത്രം പൂർത്തിയാക്കി കൊടുക്കരുത് പോലീസ് എന്തെങ്കിലും തട്ടിക്കോട്ട് കുറ്റപത്രം വേണം കൊടുക്കാൻ എന്നുള്ള ആഗ്രഹത്തിലാണ് ചോദ്യം ചെയ്യലിൽ നിന്നടക്കം ഇവർ മാറി നിൽക്കുന്നതെന്നും ബൈജക്കുട്ടക്കര കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്